हर तरफ का अच्छा पार्टी रहेगा आपको. अभी तो थोड़ा पावर कम हो गया. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ തോഷിലാണ്. അവിടുന്ന് നമ്മൾ കീർഗംഗ ട്രെക്ക് ചെയ്യാനായിട്ടുള്ള പ്ലാനാണ്. അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് തോഷിലാണ്. തോഷിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്യാമ്പ് സൈറ്റിലാണ്. ഇവിടുന്നാണ് ഈ കീർഗംഗ ട്രെക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം കീർഗംഗ ട്രെക്ക് പോകേണ്ടവർ ഇതുപോലെ തോഷിൽ വന്ന് ക്യാമ്പ് ചെയ്യുക, അവർക്ക് ഏറ്റവും സുഖമായിട്ട് കീർഗംഗ ട്രെക്ക് ചെയ്യാനായിട്ട് തോഷാണ് ഏറ്റവും അടുത്ത ലൊക്കേഷൻ. നമ്മൾ തോഷിൽ വന്ന് ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ നടന്ന് കീർഗംഗ ട്രെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കീർഗംഗ ട്രെക്ക് പോകേണ്ട ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു ഡെസ്റ്റിനേഷൻ ഒന്നെങ്കിൽ തോഷ അല്ലെങ്കിൽ ബർഷാനിയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ ഇവിടെ താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ നമുക്ക് കീർഗംഗ പോകുന്ന റൂട്ടൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ആ പോകുന്ന റൂട്ടിൽ നമ്മൾ കീർഗംഗ ഒരു ദിവസത്തെ ട്രക്കാണ്. ആ ട്രക്ക് ചെയ്ത് നമ്മൾ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മുകളിലൊരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ട്രക്കാണ് കീർഗംഗ. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസും, പക്ഷേ എന്നാൽ വലിയൊരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രക്കല്ല. സർപ്പാസിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്രയും വലിയൊരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രക്കല്ല. പക്ഷേ എങ്കിൽ പോലും വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വരുന്ന ഒരു ട്രക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആ ട്രക്ക് ചെയ്യാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ അതിനായിട്ടുള്ള പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ രാവിലെ നമ്മൾ ട്രക്കിംഗിന് ഇറങ്ങും. അപ്പോൾ നിങ്ങളൊരു സീസൺ സമയത്താണ് ഈ തോഷിൽ വരുന്നതെങ്കിൽ ഇവിടെ നല്ല പാർട്ടിയൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് ഡിസംബർ ജാനുവരി സമയത്ത് ഒരുപാട് പാർട്ടികളൊക്കെ ഹോസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ക്യാമ്പ് സൈറ്റാണിത്. അപ്പോൾ നിങ്ങളൊരു പാർട്ടി ഇഷ്ടക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡിസംബർ ജാനുവരി സമയത്ത് നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ നല്ലൊരു ഒരു സ്നോയുടെ വ്യൂ ഒക്കെ കിട്ടി, സ്നോഫോളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നല്ലൊരു പാർട്ടിയൊക്കെ ചെയ്ത് തിരിച്ചു പോകാവുന്നതാണ്. ഒരുപാട് സൈക്കഡലിക് മ്യൂസിക് പാർട്ടികളൊക്കെ ഒരുപാട് ഹോസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ബർഷാനിയും തോഷും കസോളൊക്കെ. അങ്ങനെ നമ്മൾ ഈ ക്യാമ്പ് സൈറ്റ് വെച്ച് ഒരു കിടിലൻ ടീമിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആള് ഫുൾ പവറാണ്, 4G എന്നാണ് പേര്. അറിയപ്പെടുന്ന 4G എന്നാണ് ഇവിടെ എല്ലാം. പക്ഷെ ആളുടെ ശരിക്കും ഉള്ള പേര് യശ്പാൽ ശർമ്മ എന്നാണ്. അപ്പൊ ആളെ നമുക്ക് പരിചയപ്പെടാം. ഹലോ ഗൈസ്, വെൽക്കം ടു ഹിംട്രാക് തോഷ്. മൈ നെയിം ഇസ് 4G, മൈ നിക് നെയിം ഇസ് 4G. 4G നാമ മേരാ. ഈ ഹിംട്രാക് തോഷ് കാ ക്യാമ്പ് ഹൈ. യഹാൻ സേ ഹം പ്രൊവൈഡ് കർത്ത ഹൈ മാക്സിമം ജ്യാദാ സേ ജ്യാദാ ട്രക്കിംഗ്. ठीक है, तो यहाँ से यहाँ एक पुलगा है, तुलगा है, तोश है, जो यहाँ रहे कैंप साइड से आप एक्सप्लोर कर सकते हैं डे हाइक, जिसको बोलता है डे हाइक. ठीक है, तो यहाँ से अगर हम थोड़ा लंबा ट्रैक लेके चलते हैं तो यहाँ से है खीरंगा ट्रैक, जो है 12 किलोमीटर इन वन साइड. दो रूट है खीरंगा ट्रैक का, एक है पुलगांव के जाता है, एक है नखथान विलेज होके जाता है. सेम रूट से दो ना, थोड़ा सा जो नखथान वाला थोड़ा सा लंबा है. ठीक है, खीरंगा में जाके आपको हॉट स्प्रिंग मिलेगा एंड जैसा सेम कैंप साइड मिलेगा हिम ट्रैक का हमारा. वहाँ जाके आपको डिनर, ब्रेकफास्ट, बॉन फायर, म्यूजिक प्रोवाइड करके एंड ओवरनाइट स्टे. नेक्स्ट दिन हम नीचे आपको यहाँ पे छोड़ देता है. अगर दूसरा यहाँ से कोई दूसरा एक ट्रैक है, यहाँ पे जाता है कुटला वाटरफॉल. अच्छा ट्रैक है, कोई यहाँ पे आता है तो आपको बहुत मज़ा आएगा यहाँ के. अगर कोई लंबा ट्रैक चाहिए तो यहाँ पे तो जैसे रॉक ऑफ ट्रैक है पार्वती वैली में, जैसे सर पास है, भुनभुनी पास है. कोई भी आता है तो हिम ट्रैक ट्रैक को एक्सप्लोर करके जरूर जाए. जो यहाँ से एक खीरंगा ट्रैक है, खीरंगा ट्रैक की एक बहुत अच्छा ट्रैक है. वहाँ का अच्छा व्यू है, काफ़ी अच्छा हुआ है. वहाँ का जो एक बेसिकली चीज़ है, जो खीरंगा ट्रैक है, जो माता पार्वती का लड़का था कार्तिक जी ने वहाँ पे तपस्या की है, तो इसलिए वो वहाँ पे बहुत अच्छा स्थान है. वहाँ पे जैसे कुछ लोग जाते हैं पार्टी करने के लिए जाते हैं, तो वो पार्टी प्लेस नहीं है, वो अच्छा एक एनर्जिक प्लेस है. वहाँ से मतलब एक हमारा पिन पास ट्रैक है, उसको वैसे बोला जाता है पिन नेशनल पार्क करके. वहाँ से ट्रैक जाता है पिन पास के लिए. पिन पास का जो है 10 दिन का ट्रैक है, अच्छा ट्रैक है. अगर कोई आता है तो हमारे उसको आप फॉलो कर सकते हो. अगर हमारे पास आ पाएगा तो हम आपको अच्छा पार्टी कराएगा. साइकेडली हर टाइप का पार्टी कराएगा हम, लोकल, कुलवी, हर तरफ का अच्छा पार्टी कराएगा आपको. दिसंबर में आओ, जो कोई भी फेस्टिवल होता है तो आप यहाँ पे आओ, आपको अच्छा पार्टी कराएगा. ഇവിടെ നമുക്ക് പോകേണ്ട ട്രക്കിംഗ് റൂട്ട് ഇതേ ഈ കാണുന്നതാണ്. ഈ മലയുടെ വേറൊരു സൈഡിലാണ് ഈ കീർഗംഗ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ ആ കീർഗംഗ കാണത്തില്ല, പക്ഷേ പോകുന്ന വഴി നമുക്ക് ആ ട്രയൽ നമുക്ക് ഇവിടെ പാതി ദൂരം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ട്രക്ക് ചെയ്ത് ഈ മൗണ്ടൻ്റെ ഈ സൈഡിൽ കൂടെ നമ്മൾ ഈ ഒരു മലയുടെ ഇപ്രവശം കടക്കും. അവിടെയാണ് കീർഗംഗ സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഈ ഹോട്ട് സ്പ്രിങ്ങും വളരെ മനോഹരമായിട്ടുള്ള ഈ മൗണ്ടൻ വ്യൂ കിട്ടുന്ന ആ കീർഗംഗ. ഈ കീർഗംഗ എന്നാണ് പിൻപാസ് ട്രക്ക് സ്റ്റാർട്ട് ആവുന്നത്. 10 ദിവസത്തെ ട്രക്കാണ്, ഹെവി ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രക്കാണ്. അപ്പോൾ അങ്ങനെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആ ട്രക്ക് വരെ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഡേ ആ ട്രക്കിന് നമ്മൾ പോകുമ്പോൾ സ്റ്റേ ചെയ്യുന്നത് കീർഗംഗയിലാണ്. ഇങ്ങനെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രക്ക് ആഗ്രഹിക്കുന്ന ഒരാൾക്കാർക്കും കീർഗംഗ വരേണ്ട ഒരു സ്ഥലമാണ്. കീർഗംഗ ട്രക്ക് ആദ്യം ചെയ്തിരിക്കണം, കാരണം കീർഗംഗ ഒരു ബേസ് ട്രക്കാണ്, ഏറ്റവും ചെറിയൊരു ട്രക്ക്. ഇവിടുന്ന് പറയുമ്പോഴത്തേക്കും കസോൾ അല്ലെ ബർഷാനി എന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ചെറിയ ട്രക്കാണ് കീർഗംഗ. അപ്പം കീർഗംഗ കഴിഞ്ഞിട്ടാണ് ഈ പിൻപാസ് ട്രക്കൊക്കെ പോകുന്നത്. അപ്പം പിൻപാസ് ട്രക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 10 ദിവസത്തെ ട്രക്ക്, അതിൽ ആദ്യത്തെ ദിവസം നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഈ കീർഗംഗയിലാണ്.
അപ്പോൾ നമുക്ക് ആ പിൻപാസ് ട്രക്കൊക്കെ പോകുന്ന റൂട്ടുകളൊക്കെ ഈ ട്രക്കിനിടയ്ക്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പിൻപാസ് ട്രക്കൊക്കെ പോകേണ്ട ആൾക്കാർ ഇതുപോലത്തെ ചെറിയ ചെറിയ ട്രക്കുകളൊക്കെ ചെയ്ത് നമ്മുടെ ബോഡി ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കണം. കാരണം അല്ലാതെ ഡയറക്റ്റ് നമ്മൾ 10 ദിവസം ട്രക്കിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് ദുഷ്കരമായിരിക്കും നമുക്ക്. കാരണം നമുക്ക് നമ്മുടെ ബോഡി ട്രെയിൻഡ് അല്ല ഇതുപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡിന് വേണ്ടി. അപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രക്കുകൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആദ്യം ഇതുപോലത്തെ ചെറിയ ചെറിയ ട്രക്കുകൾ പ്ലാൻ ചെയ്യുക, അങ്ങനെ ചെയ്ത് നിങ്ങളെ തന്നെ നിങ്ങൾ ട്രെയിൻ ചെയ്യുക. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള, വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ സ്ഥിതി ചെയ്യുന്ന, വളരെ കൾച്ചറലായിട്ട് വളരെ കണക്ഷൻസ് ഉള്ള ഹിമാചലിൻ്റെ ഒരു ട്രഡീഷണൽ വില്ലേജാണ് തോഷ്. അപ്പം നിങ്ങൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഈ ക്യാമ്പ് സൈറ്റിൽ താമസിക്കുമ്പോഴത്തേക്കും തോഷ് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള വളരെ നല്ലൊരു ചാൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ തോഷ് വില്ലേജ് ഇവിടെ വളരെ അടുത്താണ് തോഷ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്യാമ്പ് സൈറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു 2 കിലോമീറ്റർ ചെറിയൊരു നടപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തോഷ് വില്ലേജിലേക്ക് എത്തിപ്പെടാവുന്നതാണ്. അങ്ങനെ നമ്മൾ ദാണ്ട കീർഗംഗ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. സ്റ്റാർട്ട് ചെയ്യാണ്ട് നമ്മുടെ കൂടെ ഇന്ന് പുതുതായിട്ട് 2 പേരുകൂടെ കീർഗംഗ ട്രക്കിന് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ കൂടെ ഞാൻ മണാലിയിൽ നിന്ന് നമ്മുടെ കൂടെ വന്ന നിവിനുണ്ട്. പിന്നെ ദാണ്ട നമ്മുടെ മെയിൻ ഇത് 4G പിന്നെ ഇവിടെ 4G ക്യാമ്പിൽ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. നമ്മുടെ ചിമ്മിയുണ്ട്, ചിമ്മി ബായ്. ആ പിന്നെ 2 പേർ നമ്മുടെ കൂടെ ട്രക്കിങ്ങിനായിട്ട് വരുന്ന ആൾക്കാർ, ഇവർ 2 പേര്. പിന്നെ നമ്മുടെ ഇത് നിവിൻ ഫ്രം കുട്ടിക്കാനം മെയിനായിട്ട് ഇത് സെൻറ്ററിലുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം. ബ്രോ സാത്വിക് ഫ്രം ആന്ധ്രാപ്രദേശ്. സാത്വിക് ആണുള്ളത്? പവൻ ഓൾസോ ഫ്രം ആന്ധ്ര. അങ്ങനെ നമ്മുടെ ഇത്ര ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. നമ്മൾ ഇന്ന് ഇത്ര ആൾക്കാരെല്ലാം കൂടെ കൂടി കീർഗംഗ ട്രക്ക് അടിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ മോളിൽ പോയി കഴിഞ്ഞാൽ നല്ല ഹോട്ട് സ്പ്രിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം 4G അറേഞ്ച് ചെയ്തേക്കുവാണ് അവിടെ. അപ്പോൾ നമ്മൾ അവിടെ പോയി ഇനി ബാക്കി കീർഗംഗയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ബാക്കി പരിപാടികളൊക്കെ. നമ്മൾ കീർഗംഗ പോകാനായിട്ട് നമ്മൾ ഒരു റൂട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതേ ഇവിടുത്തെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടുള്ള റൂട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ 2 റൂട്ടുണ്ട്. നദാൻ വില്ലേജിൽ കൂടെ ഒരു റൂട്ടുണ്ട്, നമ്മൾ ആ റൂട്ടല്ല എടുത്തിരിക്കുന്നത്, ഈ റൂട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ റൂട്ടിലൂടെയുള്ള കാഴ്ചകളാണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ. തിരിച്ച് വരുമ്പോൾ നമുക്ക് തിരിച്ച് നദാൻ വില്ലേജിലൂടെയുള്ള തിരിച്ച് വരവും അതൊക്കെ നമുക്ക് തിരിച്ച് വരുമ്പോഴാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്ത് ഇത് കീർഗംഗയ്ക്ക് കയറുന്ന ആ റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പ് കയറിയാണ് നമ്മുടെ കീർഗംഗയ്ക്ക് പോകുന്ന വഴിയുടെ തുടക്കം. പോകുന്ന വഴിയിലൊക്കെ രണ്ട് സൈഡിൽ നല്ല രസമായിട്ടും ഈ പുല്ലിൻ്റെ കളറൊക്കെ ഓറഞ്ച് കളറായിട്ട് ഭയങ്കര രസമാണ് നമുക്ക് യാത്ര. ഈ പോകുന്ന വഴിയിലൊക്കെ ഇരിക്കാനായിട്ടും നമുക്ക് ചെറുതായിട്ട് ചായ കുടിക്കാനായിട്ട് സ്നാക്സ് ഒക്കെ കഴിക്കാനായിട്ട് ഒരുപാട് കഫേസൊക്കെ ഉണ്ട്. അപ്പം ട്രക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇടയ്ക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പോകുന്ന വഴിയിൽ സ്റ്റേസ് വരെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ പോകുന്ന ഈ ട്രക്കിന് പോകുന്ന വഴിയിൽ വേണമെങ്കിൽ ഇവിടെയൊക്കെ താമസിക്കാനായിട്ടും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മളിങ്ങനെ കീർഗംഗ ട്രക്ക് ചെയ്യുന്ന വഴിക്ക് നമുക്കൊരു ബ്രിഡ്ജ് ക്രോസിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ റിവറുണ്ട്, ആ റിവർ ക്രോസ് ചെയ്യുവാണ്. ആ പാർവതി റിവറിൻ്റെ കൈവഴിയാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ചെറിയ റിവറാണ്. അപ്പോൾ നമ്മളിത് ക്രോസ് ചെയ്ത് വേണം ട്രക്കിംഗ് തുടരാനായിട്ട്.
ഏത് പ്രായക്കാർക്കും സീസണിൽ ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു ട്രക്കാണിത്. കാരണം സ്നോ വീഴുന്ന ആ ഒരു സമയത്ത് പോലും ഈ ട്രക്ക് ഓപ്പണാണ്, ഈ റൂട്ട് ഓപ്പണാണ്. അപ്പോൾ ഏറ്റവും ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ട്രക്ക് ചെയ്യാൻ പറ്റിയ മനോഹരമായിട്ടുള്ളൊരു ഒരു വ്യൂ ഒക്കെ സമ്മാനിക്കുന്ന ഒരു ട്രക്കിങ്ങാണ് ഈ കീർഗംഗ ട്രക്ക്. അപ്പോൾ കീർഗംഗ ട്രക്ക് വരുന്ന ആൾക്കാർക്ക് ഒന്നും ആലോചിക്കാനില്ല, ബിഗിനേഴ്സ് ആണെങ്കിലും ഈസി ആയിട്ട് ട്രക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ കീർഗംഗ ട്രക്കിലെ ഫസ്റ്റ് റെസ്റ്റിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെയാണ് നമുക്ക് വരുന്ന ട്രക്കിന് വരുന്ന ആൾക്കാർക്കൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ചെറിയ ഒരു കഫേ ഉണ്ട്, നമുക്ക് ഇവിടെ ഇരിക്കാം, ചായയൊക്കെ കുടിക്കാൻ വേണമെങ്കിൽ. ചെറിയ സ്നാക്സ് ആയിട്ട് മാഗിയും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും. സഞ്ജയ്, സഞ്ജയ് ക്യാ കാം കർതേ? കഫേ ചലാതേ ഭായി കാ ഊപർ വാട്ടർഫാൾ മേ കീർഗംഗ കേ റാസ്തേ മേ ഓ ആധ റാസ്തേ മേ വാട്ടർഫാൾ മേ നാം ക്യാ യാ വാട്ടർഫാൾ കേ അച്ഛേ ഓ കഫേ കാ കഫേ കാ വാട്ടർഫാൾ കഫേ വാട്ടർഫാൾ കഫേ ഓക്കെ ഓക്കെ ഉധർ സ്റ്റേ വഗേറ മിൽതേ ആപ്കാ? നൈ നൈ ഭായി ഘർ ആതേ ഡെല്ലി അപ് ഡൗൺ അപ് ഡൗൺ ഓക്കെ. മരം കാണിച്ചേ, ഇത്രയും നല്ലൊരു ഇത്രയും മുഴുത്തൊരു മരം എവിടെയെങ്കിലും കാണാനുണ്ടോ? എനിക്ക് ഇത്രയും പഴക്കമുള്ളൊരു വലിയൊരു മരമാണ് കീർഗംഗ പോകുന്ന വഴിക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ ഈ മരത്തിനടുത്ത് വരുമ്പോഴത്തേക്കും കാണാൻ കഴിയും, വളരെ പഴക്കം ചെന്ന ഒരു മരമായതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല പ്രായമുണ്ട് മരത്തിന്. ഭയങ്കര സൈസ് ഒരു പെടാൻ മരമാണിത്. ഒരു 500 വർഷമെങ്കിലും ഈ മരത്തിന് വയസ്സ് കാണും, കാരണം അത്രയും സൈസ് ഉണ്ട് ഈ മരം. നമ്മൾ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും ഇതുപോലെ മരങ്ങളാണ്. ആ മരങ്ങളൊക്കെ ഇല പൊഴിഞ്ഞ് റെഡിയായി നിൽക്കുന്നു വിന്റർനെ വരവേൽക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പോകുന്ന റൂട്ടിലുള്ള കാഴ്ചകളും നമുക്ക് വളരെ കണ്ണിന് നല്ല കുളിർമ തരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി വെള്ളം ഇവിടെ ഫില്ല് ചെയ്യാം. Yes, you can fill it here. അപ്പൊ കീർഗംഗ ട്രക്കിൽ ബ്രോ കെയർഫുൾ സ്ലിപ്പറി ബഹുദ സ്ലിപ്പറി. അപ്പോൾ കീർഗംഗ പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലത്തെ കുറേ സ്ഥലങ്ങളുണ്ട് വെള്ളം കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വരുന്ന ആൾക്കാർ ഒരു ബോട്ടിൽ മാത്രം ക്യാരി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുന്ന വഴിയിൽ കുടിക്കാനുള്ള വെള്ളം നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. കാട്ടിക്കൂടെ ഒഴുകി വരുന്ന വെള്ളമായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു വെള്ളമാണ്. അപ്പോൾ ഇങ്ങനെ ആ ഒഴുകി വരുന്ന വെള്ളം പോകുന്ന വഴിയാണിത്. ഭയങ്കര ഒരു വാലിയിലേക്ക് പോയി താഴെ ഒഴുകുന്ന ആ പാർവതി റിവറിലേക്ക് പോയി ചേരുവാണ് ഈ ചെറിയ ഉറവയും. പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് സ്ഥലം മാറിയ പോലെ കാനഡയൊക്കെ എത്തിയ ഒരു ഫീലിംഗ് ആണ്. അവിടുത്തെ ടൈപ്പ് മരങ്ങളും അങ്ങനെ ഒരു പ്രകൃതി അങ്ങനെ ഒരു ഒരു സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട്. ചെറിയ ഗുഹ പോലെയുള്ള സ്ഥലത്തൂടെയൊക്കെയാണ് നമ്മൾ ഈ ട്രക്കിന് ഇങ്ങനെ നടന്നു പോകേണ്ടത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂസ് ആയിരിക്കും ഈ ട്രക്കിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ ഇങ്ങനെ പോകുന്ന വഴികളൊക്കെ കാണാം. കുറച്ച് ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് പോകണം, കാരണം സ്ഥലമൊക്കെ ഇടിഞ്ഞിരിക്കുവാണ്. അറ്റത്തൂടെ ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് ഉരുണ്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ്.
ചില സ്ഥലങ്ങൾ നമുക്കൊരു അഡ്വഞ്ചർസ് ട്രയലായി മാറി പോകുന്ന വഴി. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു നൈസ് സ്പോട്ട് കിട്ടി, ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലം. രണ്ട് സൈഡും ഇതുപോലെ ഇങ്ങനെ കൊക്കയാണ്. അതിൻ്റെ നടുക്കൂടെ നമുക്കിങ്ങനെ നടന്നു പോയാൽ മരത്തിൻ്റെ ഒരു വേര്, ആ വേരിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കാവുന്നതാണ്. അതും വളരെ താഴ്ചയുള്ളൊരു നമ്മൾ നല്ലൊരു ഹൈറ്റിൽ ഒരു മരത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കീർഗംഗ ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ട്രക്കാണ്. കാരണം ഇത് വലിയ ഡിഫിക്കൽട്ട് ട്രക്കൊന്നുമല്ല. ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പ്രോപ്പർ ട്രയൽസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിലും ഒരു 5 വയസ്സോ 6 വയസ്സുള്ള ഒരു കുട്ടിക്ക് വരെ ഈസി ആയിട്ട് ട്രക്ക് ചെയ്യാൻ പറ്റിയ ഒരു റൂട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം വരുന്ന ആൾക്കാർ, ഇങ്ങനെ ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഒന്നും പേടിക്കാനില്ല, നിങ്ങൾക്ക് പോകാവുന്നതാണ്. പക്ഷേ വരുന്ന സമയം നിങ്ങൾ നോക്കണം. കാരണം ഈ ഒരു സമയം ഒരു നല്ലൊരു ബെസ്റ്റ് സമയമാണ്, അല്ലെങ്കിൽ മഴയൊന്നും ഇല്ലാത്തൊരു സമയം, അല്ലെങ്കിൽ സ്നോഫോൾ ഇല്ലാത്തൊരു സമയം. സ്നോഫോളൊക്കെ ഉള്ളൊരു സമയത്ത് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രക്കിന് പോകാനായിട്ട് കുറച്ചും കൂടെ സ്ലിപ്പറിയാണ്. നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ കണ്ടല്ലോ, നമുക്ക് രണ്ട് സൈഡിലും കൊക്ക പോലെയുള്ള ഒരു സീനൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും സേഫായിട്ട് പോകാൻ പറ്റിയൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിൻ്റർ ഒരു സമയം. വിൻ്റർ സമയം ഒഴിച്ച് ബാക്കി ഏത് സമയത്തും നമുക്ക് ഈസി ആയിട്ട് ഈ ട്രക്ക് ചെയ്യാവുന്നതാണ്. പോകുന്ന വഴിയിൽ നമുക്ക് നദാൻ വില്ലേജിൻ്റെ മനോഹരമായിട്ടുള്ള വ്യൂ ഒക്കെയാണ് കിട്ടുന്നത്. നമ്മൾ ഈ ട്രക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ വില്ലേജ് കൂടെയുള്ള റൂട്ടിലാണ്. അപ്പോൾ നമുക്ക് ആ തിരിച്ച് വരുന്ന വഴിയിൽ ആ വില്ലേജിൻ്റെ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് വരാവുന്നതാണ്. സീസൺ സമയത്ത് ആയിരക്കണക്കിന് ആൾക്കാരെ ട്രക്ക് ചെയ്യുന്ന റൂട്ടാണിത്. ഒരുപാട് ആൾക്കാർ വർഷം തോറും വരുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രക്കാണ്, കസോളിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ട്രക്ക്. ഇതാണ് നമ്മൾ ഈ വഴിയിലുടനീളം കാണുന്ന ആ ഇല. ഈ ഇലയാണ് ഈ ട്രക്കിലുടനീളം ഈ നമ്മുടെ ട്രക്കിംഗ് ട്രയലിന് ഇത്രയും ഭംഗി കൂട്ടുന്ന ഒരു ഇല. നല്ല രസമാണ് കാണാനായിട്ട്. നമ്മുടെ ഇവിടെ നാട്ടിലൊന്നും കാണുന്ന കൂട്ടൊരു ഇലയല്ല, സോ ഡിഫറെൻറ്റ്. വരുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ്, ഒരു വലിയൊരു മരം ഒടിഞ്ഞു കിടക്കുവാണ്. അപ്പോൾ നമുക്കതിൻ്റെ നീളം മനസ്സിലാവും, എന്തോരം വലിയൊരു നീളമുള്ള ഒരു മരമാണ് ഒടിഞ്ഞു കിടക്കുന്നത്, എത്ര വർഷം പഴക്കമുള്ളത്. അപ്പം ആ വഴി ട്രയൽ ശരിയാക്കാൻ വേണ്ടി അതിൻ്റെ കുറച്ചൊരു ഭാഗം വെട്ടി ഇങ്ങനെ ട്രയൽ റെഡിയാക്കിയേക്കുവാണ്. നമ്മളിങ്ങനെ നടന്നൊരു 4 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു സൈഡിൽ ചെറിയ കൊക്കയായിട്ടുള്ള ഭാഗമായതുകൊണ്ട് ഇങ്ങനെ കൈവരികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ട്രക്ക് ചെയ്യുന്നവർക്ക് അതൊരു ഈസി ആയിട്ട് പിടിച്ച് ട്രക്ക് ചെയ്ത് കയറിപ്പോകാൻ പറ്റും. ഇത് കുട്ടിക്കാനം പവർ പെട്ടെന്ന് കയറി വന്ന് ഇപ്പോൾ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. ബാക്കി ആൾക്കാരാണ്ട് ആന്ധ്ര സോഡ പവർ കം നോക്കിയാൽ നോക്കിയ അങ്ങനെ നടന്ന് നമ്മള് കീർഗംഗയില് പോകുന്ന വഴിക്കുള്ള വെള്ളച്ചാട്ടത്തിന് അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്താണ് നമുക്കിവിടെ വെള്ളച്ചാട്ടം കാണാൻ കഴിയും. ഇങ്ങനെ നടന്ന് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ പോകുന്ന വഴിക്ക് നമുക്കൊരു വെള്ളച്ചാട്ടം കാണാം. ഒരു ചെറിയ വെള്ളച്ചാട്ടമാണെങ്കിലും നല്ല രസമാണ് കാണാനായിട്ട്. വരുന്ന വഴിക്ക് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കരയിൽ ഇവിടേക്ക് ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് പോകാവുന്നതാണ്.
അങ്ങനെ ബാക്കിലൊരു മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് കാണുന്നത്. കീർഗംഗ വരുന്ന ആൾക്കാർക്ക് എന്തായാലും നല്ലൊരു കാഴ്ചാനുഭവം സമ്മാനിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഞാൻ പറയുന്നത് എന്തോരം കേൾക്കുമെന്ന് അറിയത്തില്ല, നല്ല വാട്ടർഫാളിൻ്റെ നല്ല സൗണ്ടാണ്. പക്ഷെ എന്നാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ. നല്ലൊരു തണുപ്പാണ്. നമ്മൾ ഇതുവരെ കയറി വന്ന് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും തണുപ്പുള്ളൊരു ഏരിയ ആണ് ഈ വാട്ടർഫാളിൻ്റെ സൈഡ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വരുന്നവർക്ക്. നല്ലൊരു ചായക്കടയൊക്കെ ഉണ്ട്, ചായ കുടിച്ചിട്ട് വേണം ഇവിടെ വന്ന് ഇരിക്കാനായിട്ട്. അങ്ങനെ വരുന്ന വഴിയിൽ കണ്ട കഫേയാണ്. അപ്പോൾ ഇവിടെ പാതി നമ്മൾ ദൂരം പിന്നിടുമ്പോഴത്തേക്കും ഒരു വാട്ടർഫാളൊക്കെ കാണും. ആ വാട്ടർഫാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു അടുത്തായിട്ടൊരു കഫേ കാണാം. അപ്പം അവിടെ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞങ്ങളും ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഭായി ചായ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഈ വാട്ടർഫാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു റിവർ ക്രോസിംഗ് ആണ്. ചെറിയൊരു പാലമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇത് ക്രോസ് ചെയ്തു, ബ്രിഡ്ജ് ക്രോസ് ചെയ്തു. ഇനി നമുക്ക് ഇങ്ങനെയുള്ള റൂട്ടാണ്. വാട്ടർഫാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ കീർഗംഗ ട്രക്കിൻ്റെ പാതി കഴിഞ്ഞെന്നാണ് അർത്ഥം. അതാണ് ഹാഫ് പോയിൻ്റ്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം വിശ്രമിച്ചു, അവിടെ നിന്ന് ചായ കുടിച്ചു, ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. യാത്ര തുടങ്ങി നമ്മൾ മുമ്പോട്ട് പോകും തോറും നമുക്ക് ടെറയിനൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ കണ്ട ആ ഒരു യെല്ലോ കളറ് മരങ്ങളൊക്കെ മാറിയിട്ട് വലിയ ദേവദാരു മരങ്ങളും അല്ലെങ്കിൽ പൈൻ മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു കാട്ടിക്കൂടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര. അപ്പോൾ നമുക്ക് ഈ ദേവദാരു മരത്തിൻ്റെ ഇടയിൽ കൂടെയുള്ള യാത്രയൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും തരുന്നത്. കാരണം പുറത്തൊക്കെ നല്ല വെയിലാണ്, പക്ഷേ എന്നാൽ പോലും നമ്മൾ ഈ പൈൻ ഫോറസ്റ്റിനകത്തോടെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ഈവനിങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് വരുന്നത്. കാരണം ഒട്ടും തന്നെ സൂര്യപ്രകാശം ഈ പൈൻ ഫോറസ്റ്റിനകത്ത് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. വളരെ തണുപ്പേറിയ ഒരു യാത്രാ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ആ തണുപ്പൊക്കെ ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്ത് പോയി ആ കീർഗംഗ ട്രക്ക് ചെയ്ത് ഏറ്റവും ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു ഹോട്ട് സ്പ്രിംഗ് ആണ്. നല്ല നാച്ചുറലായിട്ടുള്ള ആ ചൂടുവെള്ളത്തിലുള്ളൊരു കുളി. അപ്പോൾ അതെല്ലാം ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ വരുന്ന ആൾക്കാർ എല്ലാവരും ഈ കീർഗംഗ ട്രക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് കസോളിൽ വന്നപ്പോഴാണേലും എല്ലാവരും ചോദിച്ചു കീർഗംഗ പോയോ, കീർഗംഗ പോയോ എന്നൊക്കെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ കീർഗംഗ ട്രക്കിൻ്റെ ആ ബ്യൂട്ടിയും എത്രത്തോളം ആൾക്കാർ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലവുമാണ്. അതായത് സീസണിൽ എല്ലാ സമയത്തും ഈ കീർഗംഗ ട്രക്ക് ഓപ്പണാണ്. നോർമലി എല്ലാ സീസണിലും ഓപ്പൺ ആയിട്ടുള്ള ട്രക്കുകൾ വളരെ ചുരുക്കമാണ്. പക്ഷേ ഈ കീർഗംഗ ട്രക്ക് ആ വിൻ്റർ സീസണിൽ ആ പ്രോപ്പർ സ്നോയിലും ഈ ട്രക്ക് ഓപ്പണാണ്. ആ പോകാനായിട്ട് നിങ്ങൾക്ക് ഗൈഡുകളെ ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ സ്റ്റേയും ഫുഡും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം എല്ലാ സീസണിലും ഈ ട്രക്ക് ചെയ്യുമ്പോഴും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ചെയ്തപ്പം വിൻ്റർ ടൈം ആയിരുന്നു. അതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്നോ പുതച്ചിട്ടുള്ള ആ കീർഗംഗയുടെ വ്യൂ, അത് വളരെ ഡിഫറൻ്റ് ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് വിൻ്ററിന് മുമ്പാണ്. അപ്പം ആ ഒരു സമയം ഭയങ്കര കാഴ്ചയ്ക്കൊക്കെ എനിക്ക് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് തോന്നി. കാരണം ആ ടെറൈനിലെ സൈഡിലുള്ള മരങ്ങളുടെയൊക്കെ കളറുകളൊക്കെ ഭയങ്കര രസമാണ്. നമ്മൾ വേറെ ഒരു രാജ്യത്ത് നിന്ന് ഇന്ത്യ വിട്ട് പുറത്തു പോയ ഒരു ഫീലിംഗാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ രണ്ട് സമയത്തും വരുന്ന ആൾക്കാർക്ക് രണ്ട് എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഒരു ടെറൈൻ വേണം, ഏത് ടൈപ്പ് ഒരു കാഴ്ചാനുഭവം നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. പിന്നെ ഏത് സമയത്ത് വന്നാലും നമുക്ക് ട്രെക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സ്നോ ടൈമിൽ വരുന്ന ആൾക്കാർക്ക് കുറച്ച് സ്ലിപ്പറി ആയിരിക്കും ട്രയൽസൊക്കെ. അപ്പം കെയർഫുൾ ആയിട്ട് വരിക, പ്രോപ്പർ ഗിയേഴ്സൊക്കെ ഉപയോഗിക്കുക ഇങ്ങനത്തെ ട്രക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് കഫേസൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ലഞ്ച് ടൈമിൽ നമ്മൾ ഇവിടെ എത്തുള്ളൂ. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക്, അതായത് നമ്മൾ പാതി ദൂരം പിന്നിട്ട് ഉച്ച കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലൊരു സ്ഥലത്തെത്തും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ളൊരു സ്ഥലം, അതായത് ഇവിടെ ഈ മുകളിലൊക്കെ കഫേസ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഏത് വ്യൂ ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ ഒരു വ്യൂ ഉള്ള ഒരു കഫേ തിരഞ്ഞെടുത്ത് നമുക്ക് ലഞ്ചൊക്കെ ഇവിടെ കഴിക്കാവുന്നതാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലെ കോർക്കഴുതുകളെയൊക്കെ കാണാൻ കഴിയും. ഇതൊക്കെ ഇവിടെ ലോഡിങ്ങിനും പരിപാടിക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കോർക്കഴുതുകളാണല്ലോ. അതായത് ഗ്യാസ് കുറ്റിയും സാധനങ്ങളൊക്കെ ഈ കീർഗംഗയിലേക്ക് എത്തിക്കുന്നത് ഇതുപോലത്തെ കോർക്കഴുതുകളുടെ പുറത്ത് കെട്ടിവെച്ചിട്ടാണ്. ഇപ്പം നമുക്ക് കാണാം, ഇത് രണ്ട് ഗ്യാസ് കുറ്റിയായിട്ട് ഒരു കോർക്കഴുതാണ് നടന്നു വരുന്നുണ്ട്.
പോകുന്ന വഴിയിൽ പാർവതി റിവറിൻ്റെ സൈഡിൽ ഇവിടെ ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ വാട്ടർഫോൾസ് കാണാൻ പറ്റും. പക്ഷെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുന്ന കുറച്ച് വലിയ എളുപ്പമുള്ള പരിപാടിയല്ല, കാരണം കുത്തനെ കിടക്കുവാണ്. അപ്പം നമ്മൾ ഈ വഴി കൂടിയാണ് നടന്നു പോകുന്നത്. അപ്പോൾ റിവർ ഇങ്ങനെ താഴെക്കൂടെ ഒഴുകുന്നു. അപ്പം നല്ല ഒരു കാഴ്ച അനുഭവമായിരിക്കും നമുക്ക് കിട്ടുന്ന വാട്ടർഫാളുകൾ ഒരുപാടെണ്ണം നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ കീറുകങ്ക കഴിഞ്ഞ് മുമ്പോട്ട് പോയി കഴിഞ്ഞാലും പിൻബാസൊക്കെ പോകുന്ന റൂട്ടിലും മനോഹരമായിട്ടുള്ള വാട്ടർഫാൾസ് വ്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ 12 കിലോമീറ്റർ ആ നീണ്ട ട്രക്കിങ്ങിന് ശേഷം ദേ കീർഗംഗ എത്തിയിരിക്കുകയാണ്. വൈകുന്നേരമായി, 5 മണിയായി, ലൈറ്റൊക്കെ പോയി, നല്ല തണുപ്പായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നീണ്ട 12 കിലോമീറ്റർ ട്രക്കിങ്ങിന് ശേഷം ദേ കീർഗംഗ എത്തിയിട്ടുണ്ട്. കീർഗംഗ എത്തിക്കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റ് നിവിൻ്റെ എക്സ്പീരിയൻസ് കേൾക്കാം. നിവിൻ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആക്ച്വലി നമ്മൾ നന്നായിട്ട് നടന്നു മടുത്ത അവസാനം നമ്മളൊരു സക്സസ്ഫുൾ സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വന്ന് എത്തുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കിട്ടി. ഓ, അതുകൊള്ളാം. അപ്പോൾ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്ന ആൾക്കാർക്ക് കിട്ടുന്നത്. ഇവിടെ ഫുള്ള് ടെൻറ്റുകളാണ്, ഓരോരോ കമ്പനികളുടെ ട്രക്കിംഗ് കമ്പനികളുടെ ടെൻറ്റുകൾ. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹിം ട്രക്ക് ത്രൂ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഹിം ട്രക്കിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റേ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് രാത്രി നമ്മളിവിടെ ക്യാമ്പ് ചെയ്തിട്ട് നാളെ രാവിലെ തിരിച്ച് നദാൻ വില്ലേജ് വഴി നമ്മൾ തിരിച്ചിറങ്ങാനായിട്ടുള്ള പ്ലാനാണ്. നമ്മുടെ കൂടെ രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ദേ ബായുടെ അവരുടെ എക്സ്പീരിയൻസും കൂടെ നമുക്ക് കേൾക്കാം. ബ്രോ, കേസ് ആപ്ക എക്സ്പീരിയൻസ്? മാൻ, സ്റ്റാർട്ടിംഗ് ഇറ്റ് വാസ് ഈസി ഓൺലി, ബട്ട് ഇഫ് യു ആർ ട്രക്കിംഗ് ആൻഡ് ട്രക്കിംഗ് ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട്. ബട്ട് ഫൈനലി വി റീച്ച് കീർഗംഗ. ഇറ്റ് ഈസ് എ ഗുഡ് എക്സ്പീരിയൻസ്. വി ആർ ലുക്കിംഗ് എ ഗുഡ് വ്യൂ. Mind blowing, man. Yeah, അതാണ് അതാണ് ബയുടെ എക്സ്പീരിയൻസ്. എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്തു. കാരണം ട്രക്കിങ് കുറച്ച് നമുക്ക് ഇത്രയും ലോങ് ആയതുകൊണ്ട്, 12 കിലോമീറ്റർ ആയതുകൊണ്ട് കുറച്ചൊരു ഒരു ടയർഡ്നെസ് ഒക്കെ ഉണ്ടാകുമെങ്കിൽ പോലും, പക്ഷെ വരുന്ന വഴികളിലെ കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്കും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു വൈബ് ആണ് ഇതിൽ ട്രക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ്ട് രണ്ടാമത്തെ ആളുടെ എക്സ്പീരിയൻസും കൂടെ കേൾക്കാം. ബ്രോ, യുവർ എക്സ്പീരിയൻസ്? Okay, yeah, you thought like that. Yeah, but then also you enjoyed. Yeah, you enjoyed the views and all. On the way you saw the views and all, very different. Yeah, it's yeah. യാ അങ്ങനെ അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്ത് ഇതാണ്ട് ട്രക്ക് ചെയ്ത് മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് നമുക്ക് ബോൺഫെയറും കാര്യങ്ങളൊക്കെ ഇവിടെ ഹിം ട്രക്കിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിയും, ഇതേ മുകളിലാണ് ഹോട്ട് സ്പ്രിങ്. നമുക്ക് ഇപ്പോൾ നമ്മൾ എത്തിയത് ഒരു 6 മണി സമയമായിരുന്നു കൊണ്ട് ഇപ്പോൾ ഹോട്ട് സ്പ്രിങ് ക്ലോസ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഹോട്ട് സ്പ്രിങ് പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഇവിടെ ഇത് ഫുള്ള് ഓരോരോ കമ്പനികളുടെ ടെൻറ്റുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കിതിൽ കറങ്ങി നടന്ന് നമ്മുടെ ടെൻറ്റ് നമ്മുടെ ക്യാമ്പിംഗ് സ്പോട്ട് കണ്ടുപിടിക്കണം. ഇതേ ദൂരത്ത് നമ്മുടെ ഹിം ട്രക്ക് കാണാം. ഇപ്പം നമ്മൾ ഹിം ട്രക്കിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെയാണ് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ, ഇന്നത്തെ ഡിന്നറും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ദാണ്ട് ഹിം ട്രക്കിൻ്റെ ക്യാമ്പ് സൈറ്റിലെത്തി. ഇവിടെ ഒരു ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ടാകൊണ്ട് നമുക്ക് ഈസിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ. നമുക്കിതുപോലത്തെ ടെൻറ്റുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. സീസൺ സമയത്തൊക്കെ ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ മ്യൂസിക്കൊക്കെ ഇട്ട് വളരെ എൻജോയ് ചെയ്യുന്നൊരു സ്പോട്ടാണിത്. ആയിരുന്നാണ്ട് റെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പം നമ്മൾ ഇന്ന് ചിലപ്പോൾ ഇന്ന് പോകും മുകളിൽ ഹോട്ട് സ്പ്രിങ്ങിലേക്ക്. നേരത്തെ ഹോട്ട് സ്പ്രിങ് അവിടെ ഒരു പൂളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇറങ്ങാനായിട്ടുള്ള ഇറങ്ങി കുളിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആ ഹോട്ട് സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ആകെ ചെറിയൊരു നമുക്ക് നിന്നുകൊണ്ട് കുളിക്കാനായിട്ടുള്ള ഒരു ഷവർ ചെയ്യാനായിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ, ബാക്കി അവരത് ക്ലോസ് ചെയ്തേക്കുവാണ്.
ഇവിടെ നോക്കുമ്പോൾ കാണാം ഈ മലഞ്ചെരുവിൽ കൂടെയാണ് ആ പാർവതി റിവർ ഇങ്ങനെ ഒഴുകി വരുന്നത്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന പിൻബാസ് ട്രക്ക് ഒക്കെ ഇത് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ക്രോസ് ചെയ്ത് ഈ റിവർ സൈഡ് ഇത് ഇതിലെയാണ് ആ പാർവതി റിവർ ഒഴുകുന്നത്. ആ റിവറിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ മാനത്തലായേക്ക് എത്തിപ്പെടാൻ പറ്റും. മാനത്തലായി എന്നാണ് ഈ പാർവതി റിവറിൻ്റെ ഉത്ഭവം തന്നെ. അപ്പം നമുക്ക് അങ്ങനെ ഒരു ആ പിൻബാസ് ട്രക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഈ റിവറിൻ്റെ സൈഡിൽ കൂടെ പോയി അതിൻ്റെ തുടക്കം കണ്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ആ പിൻബാസ് ട്രക്ക് കിട്ടുന്നത്. അപ്പോൾ പിൻബാസ് ട്രക്കിന് വരുന്ന ആൾക്കാർ ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് ഈ കീർഗംഗ എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ ഒരുപാട് വർഷത്തിൽ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. സീസൺ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ആൾക്കാരെ ഇവിടെ കാണാൻ കഴിയും. വളരെ പാർട്ടി മ്യൂസിക്കൊക്കെ ഇട്ട് വളരെ ഓണായിട്ട് ഒരുപാട് ആൾക്കാർ ചില്ല് ചെയ്യുന്ന ഒരു സ്പോട്ടാണ്. പക്ഷേ ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ ട്രക്കിങ്ങിൻ്റെ ആ സീസണൊക്കെ കഴിഞ്ഞുകൊണ്ടും ഇപ്പം ആ ഒരു അധികം ആൾക്കാരെ നമുക്ക് വഴിയിലൊന്നും കാണാൻ കഴിഞ്ഞില്ല. വളരെ ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പം സ്നോ മൗണ്ടനൊക്കെ ഇതാണ്ട് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് തൊട്ടടുത്ത് കാണാം, ഇത്രയും അടുത്തെത്തി. അതായത് ഏകദേശം ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഈ കീർഗംഗയിലും സ്നോഫോളൊക്കെ ആരംഭിക്കും. അപ്പം അങ്ങനെ നല്ലൊരു തണുപ്പേറിയ ഒരു ക്ലൈമറ്റാണ്, വളരെ മൂടിയായിട്ടുള്ള. ഇതാണ് സ്കൈയുടെ കളർ, ഒരു രക്ഷയില്ല. ഈവനിങ് ആയപ്പോഴാണ് ആ ഒരു സ്കൈയൊക്കെ അങ്ങോട്ട് തിളങ്ങിയിട്ട്. പക്ഷെ ഇവിടെ ഒരു ഒരു ഇരുണ്ട കാലാവസ്ഥയാണ് നമ്മുടെ ഈ ടെൻറ്റ് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ. അതുകൊണ്ട് ഈ ഒരു സൈഡിലാണെങ്കിലും സൺസെറ്റിൻ്റെ ആ കളേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വരുന്ന ആൾക്കാർക്ക്. ഇത്രയും ട്രെക്ക് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് എന്താ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കളർഫുള്ളായിട്ടുള്ള ഈ സൺസെറ്റും ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാനുള്ളത്. അതാണ് നമ്മുടെ മനസ്സിന് ആനന്ദം തരുന്ന കാര്യങ്ങൾ. അപ്പം ഇത്രയും ട്രെക്ക് ചെയ്ത് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സീസൺ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം തിരക്കായിരിക്കും, അത്രയും ട്രക്ക് ചെയ്ത് ആൾക്കാർ വരുന്ന ഒരു സ്പോട്ടാണ്. അങ്ങനെ ഈവനിങ് ആയപ്പോഴാണ് കീർഗംഗയുടെ ആ ബ്യൂട്ടി ഒന്നും കൂടെ ഒന്ന് നന്നായി എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആ സൺസെറ്റിൻ്റെ ആ ഒരു സമയമായപ്പോഴത്തേക്കും സ്കൈയുടെ ഒക്കെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ലൊരു ഓറഞ്ച് കളറാണ് സ്കൈക്കൊക്കെ. അപ്പോൾ ആ സ്നോ മൗണ്ടൻ്റെ കളറും ഈ സ്കൈയുടെ കളറും മാറുന്നതനുസരിച്ച് വളരെ വളരെ ചുമന്ന കളറിലാണ് നമുക്ക് ആ സ്നോ മൗണ്ടനൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ട് ഈവനിങ് കറങ്ങി നടക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലമാണ് ഈ കീർഗംഗ. അപ്പോൾ ട്രക്ക് കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ ഇങ്ങനെയുള്ള ഈ ഈവനിങ്ങിൽ ഇറങ്ങി ഈ തണുപ്പടിച്ചുള്ള ഈ ഒരു കറക്കമൊക്കെ. അപ്പോൾ നമുക്ക് ചുറ്റും നോക്കുമ്പോൾ കാണാം ഓരോ ക്യാമ്പ് സൈറ്റിലും ഇതുപോലെ വന്ന ക്ലയൻസിന് വേണ്ടിയുള്ള ഭക്ഷണം കുക്ക് ചെയ്യുവാണ്, അല്ലെങ്കിൽ അവിടുത്തെ തന്തൂർ കത്തിക്കുന്നതിൻ്റെ ആ ഒരു പുകയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലെ എല്ലാ ക്യാമ്പ് സൈറ്റിൻ്റെ സൈഡിൽ കൂടെ നടക്കുമ്പോഴും നമുക്ക് കാണാം. ഒരുപാട് ക്യാമ്പ് സൈറ്റാണ് ഉള്ളത്, അതായത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് ഒരുപാട് ക്യാമ്പ് സൈറ്റാണ്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് ഇത് എല്ലാ സ്ഥലവും മൊത്തം കറങ്ങി കാണണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ മെയിനായിട്ട് കാണുന്ന ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മറ്റേ ഹോട്ട് സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കാണാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ കുളിക്കാനൊക്കെ ഉള്ള പ്ലാനുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.